കിച്ചൺ. ഇന്ന് പത്തി മുളക് ഇട്ടതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊടംപുളി ഇട്ടിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂട്ട് വരുമ്പോഴത്തേക്കും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴയിട്ട ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. തക്കാളി വഴയുന്നത് വരെ ഒന്ന് വീട്ടുക. തക്കാളി ഒന്ന് വരുന്ന വരെ മൂടി വെച്ച് വേവിക്കാം. തക്കാളി നല്ല ഉടഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്. എരിവ് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇടാം. ഞാനിവിടെ 2 ടേബിൾസ്പൂണാണ് ഇടുന്നത്. ഇത് എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ്. ഇപ്പോൾ നല്ലതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ കൊടംപുളിയിലാണ് മുളക് ഈ മുളക് ഇടുന്നത്. നമുക്ക് കൊടംപുളിൻ്റെ വെള്ളം ഇത് ഞാൻ കൊടംപുളിയാണ് മത്തിക്ക് യൂസ് ചെയ്യുന്നത്. 15 മിനിറ്റ് കുതിർത്തെടുത്ത കൊടംപുളിയാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം തിളയ്ക്കാൻ വെക്കാം. വെള്ളം ഒഴിക്കുകയാണ്. ഈ സമയത്ത് തന്നെ ഉപ്പും എരിവും എല്ലാം നോക്കണം. പുളി നമുക്ക് വേണമെങ്കിൽ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ ഈ പുളി നമുക്ക് മാറ്റാവുന്നതാണ്. തുറന്നു നോക്കാം. നല്ല തിള വന്നിട്ടുണ്ട്. തക്കാളി എല്ലാം നല്ല ഉടങ്ങിയിട്ടുണ്ട്. നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാൻ ഈ കുടംപുളി എല്ലാം എടുത്ത് ഒഴിവാക്കുകയാണ്. നല്ല പുളി കിട്ടിയിട്ടുണ്ടോ അതിന്? ഞാൻ തലയും കൂട്ടിയിട്ടാണ് മീൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പത്ത് മിനിറ്റ് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് സിമ്മിൽ വേവിക്കാം. നമുക്ക് മൂടി തുറന്ന് കുറച്ച് വെളിച്ചെണ്ണ തൂകി കൊടുക്കാം. മീനിലൊക്കെ നല്ല മുളക് പിടിച്ചിട്ടുണ്ട്. നല്ല തിളയും വരുന്നുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. കറി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ